വെൽക്കം ബാക്ക് ടു സലാല ട്രാവൽ സീരീസ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഏൻ ഗാസിസിലേക്കാണ്. സലാല സിറ്റിയിൽ നിന്നും ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഏൻ ഗാസിസ്. ഇന്ന് നമ്മൾ പോകുന്ന അങ്ങോട്ടാണ്. സലാല സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 11 കിലോമീറ്റർ, ഒരു 11 മിനിറ്റ് ഡ്രൈവ് അത്രയേ ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ടുള്ള ദൂരം. സലാലയിൽ വന്നിട്ട് നമ്മൾ ആദ്യം പോയ സ്ഥലമാണ് ഏൻ ഗാസിസ്. അവിടെ പോയി അവിടുത്തെ സ്ഥലമെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് സലാല സിറ്റിയിൽ വന്ന് ലഞ്ച് എല്ലാം കഴിച്ചു. ഇന്നലെ രാത്രി ഡിന്നർ കഴിച്ച അതേ സ്ഥലത്ത് നിന്നാണ് ലഞ്ച് നമ്മൾ കഴിച്ചത്. ഇത്തീൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫുഡ് സ്റ്റോൾസ്. ഇവിടെ ക്യാമൽ മീറ്റിന് വളരെ ഫേമസാണ്. നല്ല അടിപൊളി ക്യാമൽ മീറ്റ് കിട്ടും. നിങ്ങൾ സലാലയിൽ വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ പോയ സ്ഥലമാണ് ഐൻഖോർ. അത് സലാല ട്രാവൽ സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മേലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. സ്ട്രെയിറ്റ് പോയാൽ ആയുർനബി ടോമിൽ പോവാം. നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ അവിടെ ക്ലോസ്ഡ് എന്നറിഞ്ഞു. കോവിഡ് കാരണം ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ മഴയൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു മേഘമൊക്കെ ഇങ്ങനെ ഒരു ഇരുണ്ട് അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇന്ന്. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ. അതുപോലെ ഈ സ്ഥലം കണ്ടാൽ സിറ്റിയോട് ഇത്രയും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ മഴത്തുള്ളികൾ വീഴുന്നത്. ഇവിടുത്തെ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായിട്ട് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മഴയല്ല, നൂൽത്തുള്ളി പോലത്തെ ഒരു മഴയാണ്. നമ്മൾ കണ്ടതും അങ്ങനെയാണ്, അതുപോലെ പലരും പറഞ്ഞു തന്നതും അങ്ങനെ തന്നെയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു മഴയൊന്നുമല്ല ഇവിടെ ഉണ്ടാകുന്നത്. ഈ നൂൽത്തുള്ളി പോലെ ചെറിയ മഴയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എപ്പോഴും. ഇവിടുത്തെ മഴ നനയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തെന്നറിയാവോ, നമ്മൾ ഏതെങ്കിലും മഞ്ഞുള്ളൊരു സ്ഥലത്ത് പോകുമ്പോൾ മഞ്ഞുതുള്ളികളൊക്കെ നമ്മളെ ദേഹത്തൊക്കെ വീഴത്തില്ലേ, നമ്മളെ മുടിയിലൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികളൊക്കെ വന്നിരിക്കും, അതുപോലെയാണ് ഇവിടുത്തെ മഴ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏൻ ഗാസിസ് എത്താറായി എന്നല്ല, ഓൾമോസ്റ്റ് എത്തി. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കാണ്, അതുകൊണ്ട് നമ്മൾ മെല്ലെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്, എന്നാലും വണ്ടി പാർക്ക് ചെയ്യുന്നതിനൊന്നും ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർഫോൾസ്. ഇത്തവണ എന്താണെന്നറിയത്തില്ല, വാട്ടർഫോൾസ് ഒന്നും കാണുന്നില്ല. മഴ കുറവായതുകൊണ്ടായിരിക്കണം വാട്ടർഫോൾസ് ഒന്നും ഇല്ലാത്തത്. ഇതിൻ്റെ മേളിൽ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കും അങ്ങോട്ട് പോകണം. അപ്പോൾ ഏത് വഴിയാണ് അങ്ങോട്ട് പോവേണ്ടതെന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നമ്മളും അതുവഴി പോയി. ഇതുവഴിയായിരിക്കും മേളിൽ പോകുന്നതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത്. പക്ഷേ ഇതൊരു കേവ് ആണ്. ഇവിടെ ഈ കാണുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ മേളിലോട്ട് പോകാനുള്ള വഴിയൊന്നുമല്ല ഇത്. Thank you.
നമ്മളങ്ങനെ വഴിയെല്ലാം കണ്ടുപിടിച്ചു. ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് വഴി തെറ്റിയെങ്കിലും അവിടെ നിന്ന് രണ്ട് ചേട്ടന്മാരടുത്ത് ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കി. രണ്ട് ഒമാനി ചേട്ടന്മാരായിരുന്നു, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. കുറച്ച് നേരമായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്, അവർ നമ്മുടെ പുറകെ വരുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ അകത്തൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലാണ്. പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ചെറിയ കൊതുവിൻ്റെ ഒരു ശല്യമുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുപാട് പക്ഷികളുടെയും ചീവിടിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇത് കേൾക്കാൻ. ഇതുവഴി നടന്നു പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ. അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ്. നമ്മുടെ മുന്നിൽ പോയ രണ്ട് മൂന്ന് പേര് ഇവിടെ തെന്നി വീണായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇതുവഴി നടന്നു പോകാനായിട്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയപ്പോഴാണ് ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇതുവരെയും കാറ് വരുമായിരുന്നു ഉള്ളത്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി. പക്ഷേ വന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഈ ഒരു ഫീല് കാറിൽ വന്നാൽ നമുക്ക് കിട്ടില്ല. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുവഴി വരാം, ഇല്ല കാറിൽ വരുന്നവർക്ക് ഇവിടെ വരാമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ മലയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വാദി. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളമൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. പക്ഷേ ആ സമയത്ത് ഇതുപോലെ ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളമാണ് താഴെ വാട്ടർഫോൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്, അതുപോലെ ചെറിയ ചാറ്റൽ മഴ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചെറിയ നൂല് പോലത്തെ മഴയെന്ന്? ആ മഴയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. താഴെ നിന്ന് നമ്മൾ നടന്നു വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറി ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ഈ സ്ഥലം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി നമുക്ക് സലാല ട്രാവൽ സീരീസിലെ 6th എപ്പിസോഡുമായി ഉടനെ കാണാം. ബൈ.